ഈ സെഷനിൽ നമുക്ക് ഓസിലേറ്റേഴ്സ് എന്നുള്ള ടോപ്പിക് നോക്കാം. എന്താണ് ഓസിലേറ്റർ? ഓസിലേറ്റർ ഇസ് എ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ദാറ്റ് ഗിവ്സ് ഔട്ട് ഓസിലേഷൻസ് ഓഫ് റിക്വയർഡ് ഫ്രീക്വൻസി എന്ന് സിമ്പിളായിട്ട് പറയാം. ഏതൊരു സർക്യൂട്ടും കോൺസ്റ്റൻ്റ് ഓസിലേഷൻസ് തരുന്നുണ്ടെങ്കിൽ, ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സൈൻ വേവ്, ഇറ്റ്സ് എ ഫോം ഓഫ് ഓസിലേഷൻ. അപ്പോൾ അങ്ങനത്തെ ഓസിലേഷൻസ് തരുന്ന ഏതൊരു സർക്യൂട്ടിനെയും നമ്മൾ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയും. അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട്, TANK, ടാങ്ക് സർക്യൂട്ട് എന്നും ഉപയോഗിക്കാറുണ്ട്. സോ യു ക്യാൻ ഡിഫൈൻ ഓസിലേറ്റർ ആസ് എ സർക്യൂട്ട് ദാറ്റ് ഗിവ്സ് ഔട്ട് കോൺസ്റ്റൻ്റ് പീരിയോഡിക് ഓസിലേഷൻസ്. പീരിയോഡിക്കായി, ഒരേ പീരിയഡിൽ വെച്ചാണ്, ടൈം പീരിയഡ് മാറില്ല, കോൺസ്റ്റൻ്റ് ടൈം പീരിയഡിൽ കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേഷൻസ് തരുന്ന ഒരു സർക്യൂട്ടാണ് ഓസിലേറ്ററി സർക്യൂട്ട്. ഈ ഓസിലേറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിതിന് ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല, ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാറില്ല, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും. ഔട്ട്പുട്ട് സിഗ്നൽ എങ്ങനെയായിരിക്കുക? ഔട്ട്പുട്ട് ഓസിലേഷൻസ് എങ്ങനെ കിട്ടും? ടൈം പീരിയഡ് വൺ വേവ് ടു അനദർ വേവ്, ഇറ്റ് വിൽ ബി റിപ്പീറ്റഡ്. കോൺസ്റ്റൻ്റ് ടൈം പീരിയഡിൽ കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡിൽ വേരിയിങ് ഓസിലേഷൻസ്, കോൺസ്റ്റൻ്റ് ഓസിലേഷൻസ്, പീരിയോഡിക് ഓസിലേഷൻസ്, ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. പീരിയോഡിക്, പീരിയോഡിക് എ സി ഔട്ട്പുട്ട് കിട്ടും. ഇപ്പം പറഞ്ഞത് ഇൻപുട്ട് സിഗ്നലായിട്ട് നമ്മൾ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നില്ല, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് ഓസിലേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ കളി? ആക്ച്വലി എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡി സി പവർ നമ്മുടെ സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഡി സി പവർ എടുത്തിട്ടാണ് ഒരു ഓസിലേറ്റർ എ സി പവർ അല്ലെങ്കിൽ എ സി ഓസിലേഷൻസ് ആക്കി മാറ്റിത്തരുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വൈ വി സേ ദാറ്റ് ഓസിലേറ്റേഴ്സ് ഡു നോട്ട് നീഡ് എ സിഗ്നൽ ഇൻപുട്ട്. എന്നിരുന്നാലും അതിൽ സിഗ്നലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻഹറൻ്റായ ചില വൈബ്രേഷൻസ്, ഓസിലേഷൻസ്. അതായത് ഒരു സ്വിച്ച് ഓൺ ചെയ്യുകയാണ് നമ്മുടെ സർക്യൂട്ട്, അപ്പോൾ അതിനകത്ത് പല ഫ്രീക്വൻസീസ് ഉണ്ടാവും. ആ ഒരു നോയിസിൽ, നോയിസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ നോയിസിൽ പല ഫ്രീക്വൻസീസ് ഉണ്ടാവും. അതിൽ ചില ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൽ ഒരു ഫ്രീക്വൻസി മാത്രം ബിൽഡപ്പ് ചെയ്യും, അതാണ് ഉണ്ടാകുന്നത്. ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എനർജി ഡി സി പവർ എടുത്തിട്ട് അത് ആ ഏറ്റവും സൂട്ടബിളായ സർക്യൂട്ടിന് സൂട്ടബിളായ സർക്യൂട്ടിൻ്റെ റെസനൻ്റ് ഫ്രീക്വൻസി എന്ന് പറയും. സർക്യൂട്ടിൻ്റെ റെസനൻ്റ് ഫ്രീക്വൻസി മാത്രം ബിൽഡപ്പ് ചെയ്യും, വളരും. അങ്ങനെ അത് ഒരു കോൺസ്റ്റൻ്റ് ഓസിലേഷൻസായി മാറും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എ സി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡി സി പവറാണ്. ഇനി നമുക്ക് അതിൻ്റെ ബേസിക് സർക്യൂട്ടായ ടാങ്ക് സർക്യൂട്ടിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ സിമ്പിൾ ടാങ്ക് സർക്യൂട്ട്, TANK, ടാങ്ക്. ഈ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് എൻ ഇൻഡക്റ്റൻസ് കോയിൽ ആൻഡ് എ കപ്പാസിറ്റർ സി. A parallel combination of L and C is called a tank circuit. ഇനി എങ്ങനെയാണ് ഈ ടാങ്ക് സർക്യൂട്ട് ഓസിലേഷൻസ് തരുന്നത് എന്ന് നോക്കാം. We will see the performance of this tank circuit in four stages. First, let us assume that this capacitor is charged. Let this plate be positive and this plate be negative. This is a coil. This is a switch. അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ്ഡ് ആണ്. ഇനി ഞാൻ ഈ സർക്യൂട്ട് സ്വിച്ച് ക്ലോസ് ചെയ്യണം. സ്വിച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും?
ഈ പ്ലേറ്റിലുള്ള നെഗറ്റീവ് ചാർജ് അതായത് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഒഴുകും. സോ ദിസ് ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ത്രൂ ദിസ് ആൻഡ് ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കറന്റ്. അപ്പോൾ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കോയിൽ വിൽ ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിൻ്റെ അക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. Current flowing through this coil creates a magnetic field. Current in a direction parayanengil ingotta irikkum karanam endana electrons ingotta olugunda parney appo current angotta direction. So electrons ingana olugumbo oru magnetic field ivide undavum and namukku arayan current through a coil creates a magnetic field. So this electrostatic field കപ്പാസിറ്ററിലെ ഫീൽഡിൻ്റെ എനർജി നമ്മൾ പറയുക ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഇപ്പം മാഗ്നറ്റിക് എനർജിയായി മാറും. ഇറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് എനർജി. ഇനി എന്ത് പറ്റും? ഈ ഇലക്ട്രോൺസ് ഇവിടുത്തെ എക്സസ് ഇലക്ട്രോൺസ് എല്ലാം ഒഴുകിക്കഴിഞ്ഞു, ഇത് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് വീഴാൻ തുടങ്ങും, ഫോൾ ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. അപ്പോൾ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കറണ്ട് പെട്ടെന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറയാൻ തുടങ്ങുമ്പോൾ ഒരു ബാക്ക് EMF ഉണ്ടാവും. ആ ബാക്ക് EMF ഈ കറണ്ടിനെ കുറച്ച് നേരവും കൂടെ ഒന്ന് ഒഴുക്കും. അതാണല്ലോ ബാക്ക് EMFന്റെ കൺസെപ്റ്റ്. അതായത് ഒരു കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അത് കുറയുമ്പോൾ അതിനെ തിരിച്ച് അതേ ഡയറക്ഷനിൽ ഒഴുക്കാനായി ശ്രമിക്കുന്ന വിധത്തിൽ ഒരു EMF തനിയെ ഡെവലപ്പ് ചെയ്യും. അതാണ് ബാക്ക് EMF. സോ ദിസ് ബാക്ക് EMF വിൽ മേക്ക് ദ കറന്റ് ഫ്ലോ ഫോർ സം മോർ ടൈം. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇതേ ഡയറക്ഷനിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ പോകും. അങ്ങനെ ഈ പ്ലേറ്റ് നെഗറ്റീവായി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ബാക്ക് EMF കൊണ്ടുള്ള കറണ്ട് വളരെ കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും ഈ ടോപ്പ് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ നെഗറ്റീവ് ആയിട്ടുണ്ടാവും. ഇലക്ട്രോൺസ് അതേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകിയത്, അപ്പോൾ ഇലക്ട്രോൺസ് അതേ ഡയറക്ഷനിൽ പോയി ഇവിടെ അടിയാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡൈ ഔട്ട് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇല്ലാതെയാകും. ദാറ്റ് ഇസ് എ തേർഡ് സ്റ്റേജ്. ബട്ട് നൗ ദി എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി വിത്ത് ദ upper plate having a negative potential and the lower plate with a positive potential. appo ini adutha stage endana? adutha stage ee electrons opposite direction la polugan thodangum, karanam ivide excess electrons aanu, negative charge aanu. so this negative charge will flow in the reverse direction. appo current thirinju, direction thirinju, electrons ingane varan thodangi, കറണ്ട് അങ്ങനെ ഒഴുകും. സോ നൗ ഇലക്ട്രോൺസ് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എഗെയിൻ എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദിസ് കോയിൽ. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് കോയിൽ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ എഗെയിൻ ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഇസ് കൺവേർട്ടഡ് ടു മാഗ്നറ്റിക് എനർജി, മാഗ്നറ്റിക് ഫീൽഡ് എനർജി, ആൻഡ് ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ. തിരിച്ചെന്തായി? ഇത് ബാക്ക് EMF ക്രിയേറ്റ് ചെയ്തിട്ട് ഫോൾ ചെയ്യാൻ സമ്മതിക്കില്ല, തിരിച്ച് ഇലക്ട്രോൺസ് ഇവിടെ വന്ന് അടിയാൻ തുടങ്ങും. നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ബാക്ക് ടു സ്ക്വയർ വൺ. അപ്പോൾ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞാൽ തിരിച്ച് ഫസ്റ്റ് സ്റ്റേജിലേക്ക് തന്നെ എത്തുകയാണ്. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഓസിലേഷൻസ് ഉണ്ടാകുന്നത് ടാങ്ക് സർക്യൂട്ടിൽ. സോ ഇനീഷ്യലി വി അസ്യൂം ദാറ്റ് ദിസ് കപ്പാസിറ്റർ ഇസ് ചാർജ്ഡ്. We close the key, the circuit is closed, electrons will flow from here to this plate. So current flows through this coil, electrostatic energy converted to magnetostatic energy, magnetic field energy. When the capacitor is totally discharged, then the current starts to fall off, but the back EMF will make the current flow in the same direction. And it will make the electrons come accumulate on the upper plate, and then the magnetic field is lost because there is no more current flowing
It is only for momentarily time, and hence this plate is negative, this plate is positive. So again the energy is converted to electrostatic energy. From there the electrons flow in the reverse direction. In the next stage it will again be converted to magnetic field energy. So this process will continue and you will get oscillations in a tank circuit. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓസിലേഷൻസ് കിട്ടുകയാണ്. പക്ഷെ നമുക്കറിയാം എപ്പോഴും ഓസിലേഷൻസ് ഡാംപ് ചെയ്ത് കുറഞ്ഞു കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ കോൺസ്റ്റൻ്റ് ഓസിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫീഡ് ഇൻ എനർജി ഇൻ ദ റൈറ്റ് എമൗണ്ട് ആൻഡ് ഇൻ ദ റൈറ്റ് ഫേസ്. കൃത്യമായി ഒരേ ഫേസിൽ, ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്രീസിങ് ഫേസ് ആണെങ്കിൽ അതേപോലെ റൈറ്റ് എമൗണ്ട് ഓഫ് എനർജി ടു മെയിൻറ്റെയിൻ ദിസ് ഓസിലേഷൻസ്, അതിനെയാണ് ഫീഡ്ബാക്ക് എന്നുള്ള കൺസെപ്റ്റ്. ഫീഡ്ബാക്ക് ഇസ് എ പ്രോസസ് ഓഫ് ഫീഡിംഗ് ഇൻ എനർജി ബാക്ക് ടു ദ ഇൻപുട്ട് ഇൻ ദ റൈറ്റ് എമൗണ്ട് ഇൻ ദ റൈറ്റ് ഫേസ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് മീൻസ് ദ ഫീഡ്ബാക്ക് എനർജി ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട്. ഇൻപുട്ട് എങ്ങനെയാണോ അതിൻ്റെ അതേ ഫേസിലാണ് നമ്മൾ ഇതിലേക്ക് എനർജി ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. ഇഫ് വി ആർ ഫീഡിങ് ഇൻ എനർജി ഇൻ എ ഫേസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട്, ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഔട്ട് ഓഫ് ഫേസ്. ഇങ്ങനെ ഒരു എനർജി നമ്മൾ ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് ഫേസിൽ ഫീഡ്ബാക്ക് എനർജി കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയാം നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഓസിലേറ്റേഴ്സിന് വേണ്ടത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് വേണ്ട. So one of the requirements of oscillator is that you need a positive feedback. That is, right amount of energy should be fed back to the input in phase with the input. Hope it is clear. This is the block diagram of an oscillator. അതായത് ഒരു ടാങ്ക് സർക്യൂട്ട് ഉണ്ട് ഇവിടെ. ആ ടാങ്ക് സർക്യൂട്ട് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഈ ഓസിലേഷൻസിനെ ആംപ്ലിഫൈ ചെയ്യും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതിൽ നിന്ന് ഒരു ഭാഗം ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ കൂടെ തിരിച്ച് ഈ ഓസിലേറ്ററിലേക്ക് പോകും. So a part of the transistor output oscillation is fed back as input to the oscillator. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടാകുന്നത്. ടാങ്ക് സർക്യൂട്ടിലാണ് ഓസിലേഷൻസ് ഉണ്ടാകുന്നത്. ട്രാൻസിസ്റ്റർ അതെ ആംപ്ലിഫൈ ചെയ്യുന്നു, അതിൻ്റെ ഒരു ഭാഗം തിരിച്ച് ഫീഡ്ബാക്കായി ഓസിലേറ്ററിലേക്ക് തന്നെ പോകുന്നു, ടാങ്ക് സർക്യൂട്ടിലേക്ക് തന്നെ പോകുന്നു. ആ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈസ് ഇൻ ഫേസ് with the oscillations in the tank circuit, so the oscillations are maintained without disturbance with a constant amplitude and constant frequency. ഇങ്ങനെയാണ് oscillations ഉണ്ടാകുന്നത്. ഓസിലേറ്റേഴ്സിൽ വരുന്ന ഒരു important ക്രൈറ്റീരിയൻ ആണ് ബാർക്കൂസൻസ് ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ. അത് പറയുന്നത് ഒരു സർക്യൂട്ടിൽ ഓസിലേഷൻസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മിനിമം റിക്വസിറ്റ് എ എം ഷുഡ് ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ വൺ, അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു. ചില ബുക്കിൽ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എന്ന് കാണാം, അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് എഴുതാം. നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈക്വൽ ടു എന്നാണ്, ഈക്വൽ ടു വൺ. എ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ട്രാൻസിസ്റ്റർ, ഗെയിൻ ഓഫ് ട്രാൻസിസ്റ്റർ.
എം എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. അപ്പോൾ ദ പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ ആൻഡ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 1. എന്നാൽ മാത്രമേ ഓസിലേഷൻസ് സസ്റ്റെയിൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ബാർക്കുസൻസ് ക്രൈറ്റീരിയ പറയുന്നത്. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാറുണ്ട്. ഇൻ ഓർഡർ ടു ഗെറ്റ് കണ്ടിന്യൂസ് അൺഡാംപ്ഡ് ഔട്ട്പുട്ട് ദ ബാർക്കുസൻസ് ക്രൈറ്റീരിയ ദാറ്റ് എ എം ഇസ് ഈക്വൽ ടു 1 ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. എ സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ വിത്തൌട്ട് ഫീഡ്ബാക്കാണ് ഉദ്ദേശിച്ചത്. ഇത് ഫീഡ്ബാക്ക് ഇല്ലാത്തപ്പോൾ എന്താണോ ഗെയിൻ അത് വിത്തൌട്ട് ഫീഡ്ബാക്ക്. എം എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ആണ്, അതായത് ഔട്ട്പുട്ടിൻ്റെ എത്ര ഫ്രാക്ഷൻ എത്ര ഭാഗം ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് ആ ഫ്രാക്ഷനാണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ എത്ര ഭാഗമാണ് ഔട്ട്പുട്ടിൽ നിന്ന് തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് അത് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. അപ്പോൾ ദിസ് ഇസ് ബാർക്കുസൻസ് ക്രൈറ്റീരിയ. സോ എന്തൊക്കെയാണ് കണ്ടീഷൻസ് പറഞ്ഞത്? ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് വിൽ വർക്ക് ആസ് എൻ ഓസിലേറ്റർ. അപ്പം നമ്മൾ പറഞ്ഞത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് വിൽ ആക്ട് ആസ് ഓസിലേറ്റർ. ദ ബാർക്കുസൻസ് ക്രൈറ്റീരിയ എ എം ഇസ് ഈക്വൽ ടു 1 ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. പിന്നെ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ വേറൊരു പോയിന്റ്, നമുക്ക് എക്സ്റ്റേണൽ സിഗ്നൽ ആവശ്യമില്ല. എക്സ്റ്റേണൽ സിഗ്നൽ ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ്, ഒരു ട്രിഗറിംഗ് സിഗ്നൽ നോയ്സ് സിഗ്നൽ മാത്രം മതി, അത് ബിൽഡപ്പ് ചെയ്ത് ഓസിലേഷൻസ് ആയി മാറും. സോ വി ക്യാൻ സേ അൻ ഓസിലേറ്റർ ഡസ് നോട്ട് നീഡ് an input signal, but it will give you output signal. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്, ഡി സി എനർജി എടുത്തിട്ട് എ സി എനർജി ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഓസിലേഷൻസ് തരുന്നത്. നമുക്കറിയാം ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഡി സി പവർ സപ്ലൈ ബയസിങ്ങിന് ഉപയോഗിക്കും, ആ എനർജി എടുത്തിട്ടാണ് ഓസിലേഷൻസ് തരുന്നത്. ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സ് ഇൻഡക്റ്റൻസ് കോയിലും കപ്പാസിറ്ററും വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. പിന്നെ റെസിസ്റ്റൻസും കപ്പാസിറ്ററും ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനേക്കാളെല്ലാം വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഓസിലേറ്ററാണ് ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. നമ്മുടെ വാച്ചിലും കമ്പ്യൂട്ടറിലും എല്ലാം യൂസ് ചെയ്യുന്നതാണ് ക്വാർട്സ് ക്രിസ്റ്റൽ. വളരെ പെർഫെക്റ്റ് ഓസിലേഷൻസ് ആണ് ക്വാർട്സ് ക്രിസ്റ്റൽ തരിക. LC oscillator, RC oscillator, quartz crystal oscillator. ഇതിൽ നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. അത് LC oscillator. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾ LC oscillator നോക്കാം. RC oscillator എക്സാമ്പിൾ ആണ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയും. നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ടാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു ഓസിലേറ്ററിന്റെ ഐഡിയ മാത്രം തരാം. ഇറ്റ് ഇസ് എ LC oscillator. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എൽ സി ഓസിലേറ്റർ ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. ഈ ഓസിലേറ്ററിന്റെ പേരാണ് ഹാർട്ട്ലി. അപ്പോൾ ബേസിക് ആയിട്ട് ഞാനൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെയാണ് സാധാരണ നമ്മൾ ഇൻപുട്ട് കൊടുക്കാറ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ. പക്ഷെ ഇതിന് ഇൻപുട്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. സോ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നില്ല. ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത്. കളക്ടറിൽ നിന്ന് എടുക്കുന്നു ഔട്ട്പുട്ട്. ഇനി ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിൽ നമുക്ക് ഒരു ടാങ്ക് സർക്യൂട്ട് പിടിപ്പിക്കണം. അതിന് ഒരു ഫീഡ്ബാക്ക് സെറ്റപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് ഒരു കുറച്ച് ഭാഗം വോൾട്ടേജ് ഇതിലേക്ക് ഫീഡ്ബാക്ക് വേണം. ഇവിടെ നോക്കൂ, ഈ ഔട്ട്പുട്ടിനെ നമ്മൾ ഒരു ടാങ്ക് സർക്യൂട്ടിലേക്ക് കൊടുത്തു. ഇവിടെ എൽ എന്ന് വിളിക്കാം, എൽ വൺ എന്ന് വിളിക്കാം, ഇതിനെ കപ്പാസിറ്റർ സി, ഇതിനെ എൽ ടു എന്ന് വിളിക്കണം. അപ്പോ ദിസ്
parallel combination of L and C will act as a tank circuit. ഇവിടെ ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യും. ഈ എൽ ടൂണ്ട് അക്രോസ് ഡെവലപ്പ് ചെയ്യണം വോൾട്ടേജ് അല്ലെങ്കിൽ എനർജി വിൽ ബി ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ആസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇതാണ് പറഞ്ഞത്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് ക്യാൻ ആക്ട് ആസ് എ ഓസിലേറ്റർ ഇഫ് യു ഹാവ് എ ടാങ്ക് സർക്യൂട്ട് ഇൻ ഇറ്റ് ആൻഡ് ദെർ ഇസ് പ്രൊവിഷൻ ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. എൽ ടൂണ്ട് അക്രോസ് ഉള്ള എനർജി നമ്മൾ തിരിച്ച് ഇൻപുട്ടിലേക്ക് ഫീഡിങ് ചെയ്യാണ്. ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഈ ഓസിലേറ്ററിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എല്ലാ എൽ സി ഓസിലേറ്ററിന്റെയും ജനറൽ ആയിട്ട് പറയാം, എഫ് ഇസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് ഓഫ് എൽ സി. ഇതാണ് ഫ്രീക്വൻസി ഓഫ് എൻ എൽ സി ഓസിലേറ്റർ. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഈ കേസിൽ രണ്ട് എൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എൽ എന്ന് പറയുന്നത് എൽ വൺ പ്ലസ് എൽ ടു എന്ന് എടുത്താലാണ് അക്യുറേറ്റ് ആൻസർ കിട്ടും. സോ ഹിയർ എൽ ഇസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു ബിക്കോസ് യു ഹാവ് ഗോട്ട് ടു എൽ. സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാത്സ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഇത് വെച്ചിട്ട്. എഫ് ഇസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് എൽ സി. ഈ കേസിൽ ഹാർട്ട്ലി ഓസിലേറ്ററിൽ എൽ ഇസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു. ഇനി ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് നമുക്ക് ഇതിനെ ഒരു വേറൊരു ഓസിലേറ്റർ ആക്കി മാറ്റാം, കോൾപിറ്റ് ഓസിലേറ്റർ. കോൾപിറ്റ്സ് ഓസിലേറ്റർ. അപ്പൊ ഇതിനെ നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ രണ്ട് എല്ലും സിയും സ്ഥലം മാറ്റുകയാണ്. ഇവിടെ രണ്ട് സി വെക്കുന്നു, ഇതിനെ സി വൺ എന്ന് വിളിക്കുന്നു, സി ടു എന്ന് വിളിക്കുന്നു. ഇവിടെ ആക്കുന്നു എല്ലാം ഇൻഡക്റ്റൻസ് കോയിൽ, അതായത് കോയിൽ അങ്ങോട്ടാക്കുന്നു. നൗ ദ ഹാർട്ട്ലി ഓസിലേറ്റർ ഹാസ് ബിക്കം എ കോൾപിറ്റ്സ് ഓസിലേറ്റർ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ എക്സ്പ്രഷൻ ഇത് തന്നെയാണ്, എഫ് ഇസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് എൽ സി. പക്ഷെ ഇവിടെ സി എന്ന് പറയുന്നത് രണ്ട് സി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് സിയുടെ എക്സ്പ്രഷൻ സി ഇസ് ഈക്വൽ ടു സി വൺ സി ടു ബൈ സി വൺ പ്ലസ് സി ടു, അതായത് പാരൽ കോമ്പിനേഷൻ ആണ് വരിക. ഇഫക്റ്റീവ് സി എന്ന് പറയുന്നത് സി വൺ സി ടു ബൈ സി വൺ പ്ലസ് സി ടു. ഇൻഫാക്ട് പാരലൽ അല്ല, സീരീസ് എന്നാണ് അത് പറയാം. സി ഇസ് ഈക്വൽ ടു സി വൺ സി ടു ബൈ സി വൺ പ്ലസ് സി ടു, അതാണ് ഇവിടെ കൊടുക്കേണ്ട വാല്യൂ, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിൽ ഒരു ടാങ്ക് സർക്യൂട്ട് പിടിപ്പിച്ച് അതിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കൊടുത്തു. ദ വോൾട്ടേജ് അക്രോസ് സി ടു വിൽ ബി ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ഇൻ ദ പ്രോപ്പർ ഫേസ് ആൻഡ് പ്രോപ്പർ എമൗണ്ട് സോ ദാറ്റ് the oscillations will sustain, you will get a constant oscillation. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് ഓസിലേറ്റർ എന്ന് നോക്കി, ഓസിലേറ്ററിന് വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കി. ഇൻപുട്ട് ആവശ്യമില്ല, പക്ഷെ പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണം. പിന്നെ പറഞ്ഞത് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് ഒരു ഓസിലേറ്റർ ആയിട്ട് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ പറഞ്ഞത് ബാക്കുസൻസ് ക്രൈറ്റീരിയ എ എം ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം. ഗെയിൻ അത്ര ആവശ്യമുണ്ട്, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഗെയിനും ഫീഡ്ബാക്ക് ഫ്രാക്ഷനും ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ അതൊരു ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഒരു ഓസിലേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ടാങ്ക് സർക്യൂട്ടാണ്. ടാങ്ക് സർക്യൂട്ടിൽ എങ്ങനെയാണ് ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണം. അതിന് നമ്മൾ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിലാണ് ഈ ടാങ്ക് സർക്യൂട്ട് പിടിപ്പിക്കുന്നത്. അങ്ങനെ എൽ സി ഓസിലേറ്റർ, ആർ സി ഓസിലേറ്റർ, ക്വാർട്സ് ഓസിലേറ്റർ, അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ എൽ സി ഓസിലേറ്ററിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നോക്കിയത്, ഹാർട്ട്ലി ഓസിലേറ്റർ. അതിൽ രണ്ട് എല്ലും ഒരു സിയുമാണുള്ളത് ടാങ്ക് സർക്യൂട്ടായി വരുന്നത്.
പിന്നെ അതിനെ മാറ്റി ഒരു കോൾപിറ്റ് ആക്കിയപ്പോൾ രണ്ട് സിയും ഒരു എല്ലും ആക്കി മാറ്റി. അത്രേ വ്യത്യാസമുള്ളൂ. ജനറൽ എക്സ്പ്രഷൻ ഫോർ എനി എൽ സി ഓസിലേറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/2 pi റൂട്ട് ഓഫ് എൽ സി. അപ്പോൾ രണ്ട് സി ഉണ്ടെങ്കിൽ സി ഈസ് ഈക്വൽ ടു C1 C2 by C1 plus C2 എടുക്കണം. രണ്ട് എൽ ഉണ്ടെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു L1 plus L2 എന്ന് എടുക്കണം. ഇത് വെച്ച് സിമ്പിൾ പ്രോബ്ലംസും ചോദിക്കാം. ഓക്കെ, താങ്ക് യു.